How are you all? എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലേ? നമ്മുടെ മലയാളത്തിന്റെ ഇപ്പോഴത്തെ പാഠത്തിന്റെ പേര് ഏതാണ്? ഇപ്പൊ പഠിക്കുന്ന എത്രാമത്തെ പാഠമാണ്? പാഠത്തിന്റെ പേരെന്താണ്? മറന്നുപോയാ? ഇപ്പം നമ്മൾ പഠിക്കുന്നത് രണ്ടാമത്തെ പാഠമാണല്ലേ. രണ്ടാമത്തെ പാഠത്തിന്റെ പേരെന്താണ്? മഴമേളം അല്ലേ. മഴയെ കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? വിമലയെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ. മഴ പെയ്യാൻ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുവാണ്. ആ സമയത്ത് വിമല തൻ്റെ പുള്ളിക്കുടയുമായി വീടിൻ്റെ ഉമ്മറത്ത് നിൽക്കുകയാണ്, മഴയത്തൂടെ നടക്കാനും കളിക്കാനും ഒക്കെ. അപ്പം നമുക്ക് വളരെ ഇഷ്ടമാണ് മഴ പെയ്യുന്നത് കാണാൻ. അതുപോലെ തന്നെ ആർക്കും ഇഷ്ടമാണ്? നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവജാലകങ്ങൾക്കും ഒരുപാട് ഇഷ്ടമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ, പേക്രോം പേക്രോം എന്ന് തവളകൾ പാടുന്നു, പിന്നെയോ ചെറുമീനുകൾ തുള്ളിച്ചാടുന്നു. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അങ്ങനെ ഈ മഴയെല്ലാം തോർന്നു. മഴ തോർന്ന് വിമല തൻ്റെ കൂട്ടുകാരിയായ കമലയുടെ വീട്ടിലേക്ക് പോവുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോവാറുണ്ടോ? അടുത്ത വീട്ടിലെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വീടുകളിലൊക്കെ പോവാറുണ്ടോ? അതുപോലെ വിമലയും തൻ്റെ കൂട്ടുകാരിയായ കമലയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ആ കഥ ഒന്ന് നമുക്ക് നോക്കാം. മഴ തോർന്നു, വിമല നടന്നു. അങ്ങനെ മഴയൊക്കെ തോർന്നു, പിന്നെയോ വിമല നടന്നു. കമലയുടെ വീട്ടിലെത്തി. കമല പറഞ്ഞു, നമുക്ക് മലയിൽ പോകാം, മല നിറയെ മരമുണ്ട്. അത് വേണ്ട, പുഴക്കരയിൽ പോകാമെന്ന് വിമല പറഞ്ഞു. അതായത് വിമല നടന്നു, മഴയൊക്കെ തോർന്നു. അപ്പോൾ തോന്നി, എന്നാൽ ഇനിയൊന്ന് തൻ്റെ കൂട്ടുകാരിയായ കമലയുടെ വീട്ടിലേക്കൊന്ന് പോയാലോന്ന് വിമല ആലോചിച്ചു. അങ്ങനെ മഴയൊക്കെ തോർന്നതാണ്, ഏതായാലും പുറത്തോടെ ഇറങ്ങി നടന്നതാണ്. എന്നാൽ ഈ സമയത്ത് കമലയുടെയൊക്കെ വീട്ടിലേക്കൊന്ന് പോയേക്കാമെന്ന് വിമല ചിന്തിച്ചു. അങ്ങനെ വിമല കമലയുടെ വീട്ടിലെത്തി. അപ്പോൾ പറഞ്ഞു, കമല പറഞ്ഞു, നമുക്ക് മലയിൽ പോകാമെന്ന് പറഞ്ഞു. കമല എന്താണ് പറഞ്ഞത്? നമുക്ക് മലയിൽ പോകാമെന്ന് പറഞ്ഞു. മല നിറയെ മരമുണ്ട്, നമുക്ക് മലയിൽ പോകാം. അവിടെ എന്തുണ്ട്? ആ മല നിറയെ മരമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അത് വേണ്ട, പുഴക്കരയിൽ പോകാമെന്ന് വിമല പറഞ്ഞു. ആ അപ്പോൾ വിമല എന്താണ് പറഞ്ഞത്? നമുക്ക് മലയിലല്ല പോകേണ്ടത്, പിന്നെയോ നമുക്ക് പുഴക്കരയിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പുഴക്കരയിലേക്ക് നടന്നു. മഴ വന്നു, ചാറ്റിൽ മഴ. കുടയില്ല, എന്തു ചെയ്യും? അതാ വാഴ. ഇല മുറിക്കാം, വാഴയിൽ ചൂടാം, തല നനയാതെ പോകാം. അങ്ങനെ അവരെന്തു ചെയ്തു? പുഴക്കരയിലേക്ക് നടന്നു. മഴ വന്നു, ചാറ്റൽ മഴ. ചെറിയ ചാറ്റൽ മഴയാണ് വന്നത്, വലിയ ഭയങ്കരമായ മഴയൊന്നുമല്ല, ശക്തി കുറഞ്ഞ ചാറ്റൽ മഴയാണ് പെയ്തത്. പക്ഷേ രണ്ടുപേരുടെ കയ്യിലും എന്തില്ല? മഴ പെയ്യുമ്പോൾ നമ്മൾ സാധാരണ എന്തെടുത്താണ് അത് തുറക്കുന്നത്? ആ കുടയെടുത്ത് തുറക്കും അല്ലേ, നമ്മൾ നനയാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ആ വിമലയുടെ കയ്യിലും കമലയുടെ കയ്യിലും കുടയില്ല, പിന്നെ എന്തു ചെയ്യും? അതാ ഒരു വാഴ കാണുന്നു. അപ്പോൾ എന്തായിരുന്നു സ്വാഭാവികമായിട്ട് സംഭവിച്ചിട്ടുണ്ടാവുക? ആ വാഴയുടെ ഇല അവർ മുറിച്ച് ചൂടാമെന്ന് വിചാരിച്ചു. ഇല മുറിക്കാം, വാഴയിൽ ചൂടാം, തല നനയാതെ പോകാം. ആ അപ്പോൾ എന്താണ്, തല നനഞ്ഞാൽ പനി വരും, ജലദോഷം വരും. അതുകൊണ്ട് എന്താണ്, മഴ നനയാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വാഴയില മുറിച്ച് നമുക്ക് ചൂടാമെന്ന് രണ്ടുപേരും കൂടി പറഞ്ഞു. ഇപ്പോൾ നല്ല മഴക്കാലമാണല്ലേ. ഇപ്പോൾ മഴയൊക്കെ പെയ്യുന്നത് നിങ്ങൾ ധാരാളം കാണുന്നുമുണ്ട്, അതൊക്കെ ആസ്വദിക്കുന്നുമുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 32 32-ാമത്തെ പേജ് എടുക്കുക. അവിടെ മഴ എവിടെയൊക്കെ 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിന് നേരെ എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ ആദ്യത്തെ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ആ മലയുടെ മുകളിൽ മഴ പെയ്യുന്ന ചിത്രമാണ്. നിങ്ങൾ കണ്ടോ? മലയുടെ മീതെ മഴ പെയ്തു. എല്ലാവരും പറഞ്ഞേ, മലയുടെ മീതെ മഴ പെയ്തു. മലയുടെ മീതെ മഴ പെയ്തു. രണ്ടാമത്തെ ചിത്രത്തിൽ എന്താ കാണുന്നേ? ആ ഒരു കുട്ടി ഇങ്ങനെ കുടയൊക്കെ ചൂടി നിൽക്കുന്നുണ്ടല്ലേ. എന്താ അവിടെ എഴുതിയേക്കുന്നത് നമുക്ക് നോക്കിയാലോ? കുടയുടെ മീതെ മഴ പെയ്തു. ആരുടെ മീതെയാണ് മഴ പെയ്തേക്കുന്നത്? ആ കുടയുടെ മീതെ മഴ പെയ്തു. എല്ലാവരും പറഞ്ഞേ,
കുടയുടെ മീതെ മഴ പെയ്തു. അടുത്ത ചിത്രം ഏതാണ്? ആ പുഴയുടെ ചിത്രമാണല്ലേ. പിന്നെയോ മഴ പെയ്യുന്നതും കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കും പറയുക? ആ വളരെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞു, പുഴയുടെ മീതെ മഴ പെയ്തു. എന്താണ്? പുഴയുടെ മീതെ മഴ പെയ്തു. അപ്പൊ ആദ്യത്തേത് എന്താണ്? മലയുടെ മീതെ മഴ പെയ്തു. രണ്ടാമത്തേതോ? കുടയുടെ മീതെ മഴ പെയ്തു. മൂന്നാമത്തേതോ? പുഴയുടെ മീതെ മഴ പെയ്തു. ഇതുപോലെ വേറെ എവിടെയൊക്കെ മഴ പെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്? എല്ലാവരും കണ്ടുപിടിക്കണം. എന്നിട്ട് നമുക്ക് അടുത്ത ലൈവ് ക്ലാസ്സിൽ ചർച്ച ചെയ്യണം. എല്ലാവരും റെഡി ആണല്ലോ. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.